മുക്ക മുസ്ലിം അനാഥാലയത്തിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് വിരുന്നൊരുക്കി കാലിക്കറ്റ് FC താരങ്ങളും മാനേജ്മെന്റും. പത്രങ്ങളിലൂടെയും TVയിലൂടെയും മാത്രം കേട്ടും കണ്ടും പരിചയമുള്ള താരങ്ങൾ നേരിട്ടെത്തി തങ്ങളുടെ കൂടെ കൂടിയതും ഭക്ഷണം കഴിച്ചതും വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി മാറി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടീമായ കാലിക്കറ്റ് FCയുടെ വിദേശ താരങ്ങളും പരിശീലകരുമാണ് തങ്ങളുടെ തിരക്കുകൾക്കിടയിലും മുക്കം മുസ്ലിം ഓർഫനേജിലെ മണാശ്ശേരിയിലെ അന്തേവാസികളായ കുഞ്ഞുങ്ങൾക്ക് വിരുന്നൊരുക്കിയത്. പത്രങ്ങളിലൂടെയും TVയിലൂടെയും മാത്രം കേട്ടും കണ്ടും പരിചയമുള്ള താരങ്ങൾ നേരിട്ടെത്തി തങ്ങളുടെ കൂടെ കൂടിയതും ഭക്ഷണം കഴിച്ചതും വിദ്യാർത്ഥികൾക്ക് നവ്യ അനുഭവമായി. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ബെൽഫോർട്ട് അടക്കം ഗാന, സെനഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി 5 വിദേശ താരങ്ങളും മറ്റു സഹകളിക്കാരും വിദ്യാർത്ഥികൾക്കൊപ്പം സെൽഫിയെടുത്തും പാട്ടുപാടിയും വിരുന്ന് ഗംഭീരമാക്കി. പിന്നീട് ഇവർക്ക് ഭക്ഷണം വിളമ്പിയതും കൂടെ ഭക്ഷണം കഴിച്ച് ഏറെ നേരം അവർക്കൊപ്പം ആ ക്യാമ്പസിൽ ചെലവഴിച്ചുമാണ് കാലിക്കറ്റ് FC താരങ്ങൾ തിരിച്ചുപോയത്. കുട്ടികളോടൊത്തുകൂടാനും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞതും തനിക്ക് മറക്കാനാവാത്ത അനുഭവമാണെന്ന് ടീമിൻ്റെ ഹെഡ് കോച്ച് ഇയൻ ആൻഡ്രൂ ഗെലിയൻ പറഞ്ഞു. And its interaction with all the players here, it's really, really excellent. I'd just like to thank the management for putting on all the food, and it's been a marvellous cultural experience here, not just for myself, but for the football players and staff in general. Rise is one. ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൻ്റെയും സ്ട്രെസ്സുകൾക്കിടയിലും ഇതുപോലൊരു നല്ല പ്രവൃത്തിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ടീമിൻ്റെ സഹപരിശീലകൻ ബിബി തോമസും പറഞ്ഞു. ഇന്നത്തെ പ്രത്യേകത നമ്മളാണ് ഇവിടെ ഭക്ഷണം വിളമ്പുകയും അവരുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവർക്കും നമ്മൾക്കും ഒരുപോലെ മനസ്സിന് ഒരു സുഖം തരുന്ന ഒരു മുഹൂർത്തമാണ്. ഇത്തരമൊരു നല്ലൊരു അവസരം MMO ഒരുക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ നമുക്ക് ഇത്രയും റിലാക്സ് ആയിട്ടും വേറൊരു രീതിയിൽ ഇവിടെ വന്ന് കാര്യങ്ങൾ ചെലവഴിക്കാനും സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാലിക്കറ്റ് FCയുടെ ടീമിന് ഭക്ഷണം തയ്യാറാക്കുന്ന അംവാജ് ഗ്രൂപ്പാണ് ഇവർക്കും ഭക്ഷണം തയ്യാറാക്കിയത്. വയറിനോടൊപ്പം മനസ്സും നിറഞ്ഞാണ് വിദ്യാർത്ഥികളും കാലിക്കറ്റ് FCയുടെ താരങ്ങളും പിരിഞ്ഞത്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.